ആ ശവകുടീരം തുറന്ന് മാസങ്ങൾക്ക് ശേഷം തുറന്ന് ഓരോരുത്തരായി മരിച്ചു വീണു. ആദ്യം മരിച്ചത് ലോർഡ് കോർണോവൻ ആണ്. ഒരു കൊതുക് കടിച്ചതിനെ തുടർന്നുണ്ടായ ഇൻഫെക്ഷനാണ് മരണകാരണം. അങ്ങനെ മൊത്തം 22 ജീവനെടുത്ത ടോംബ് KV-62 അഥവാ ടുട്ടുക്കാമന്റെ ടോംബ് ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ശവകുടീരമായി മാറി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ലോസ്ആഞ്ചലസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗെറ്റി കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ ഈ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി കഴിഞ്ഞു. ഗ്രേവ് മോൾഡ്. 3,300 വർഷം ഒരു ഇരയ്ക്കായി കാത്തിരുന്ന ഇവയ്ക്ക് KV-62 സമ്പത്തിൽ ആകർഷകമായി എത്തിയ ആളുകളിൽ സുരക്ഷിതമായ ഒരു താവളം ലഭിച്ചു. ഇതുപോലെ ഭാവിയിൽ മറ്റൊരു ഉറങ്ങുന്ന ജീവിയെ നമ്മൾ ഉണർത്തിയാൽ എന്താകും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു തലച്ചോറില്ലാത്ത ബുദ്ധിയുള്ള ജീവിയെ പരിചയപ്പെടാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഫൈസറും പോളിസെഫലം അഥവാ സ്ലൈം മോൾഡാണ്. ഇവ യഥാർത്ഥത്തിൽ ഒരു സെല്ലുള്ള ജീവിയാണ്, പല ന്യൂക്ലിയുള്ള ഒരു സെൽ. സ്വന്തം ഇരയ്ക്കായി എവിടെയും എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ കൈകളെത്തും. പതിയെ ഇരയും ഇതിൻ്റെ ഭാഗമാക്കും. ലാബിലെ സാഹചര്യങ്ങളിൽ ഇവയുടെ യഥാർത്ഥ ശക്തി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇരയുടെ അടുത്തെത്താൻ ഏറ്റവും ചെറിയ വഴി ഉപയോഗിക്കുകയും തടസ്സങ്ങൾ ഓരോന്നായി മറികടക്കുകയും ചെയ്യും. എങ്ങനെ പുറത്തു കടക്കണം എന്നും വഴികൾ ഓർത്തു വയ്ക്കാനും ഇരയെ കൈപ്പിടിയിൽ ഒതുക്കാനും അവയുടെ കൂടെയുള്ള പ്രവൃത്തി പരിചയം കുറഞ്ഞ ജീവികളെ ഇതൊക്കെ പഠിപ്പിക്കാനും ഇവർ ശ്രദ്ധ ചെലുത്തുന്നു. ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ഇവയ്ക്ക് തലച്ചോറില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ എങ്ങനെയാണ് ഇവ ഇത്തരം തീരുമാനമെടുക്കുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് പുറമെ ഒരു മെയ്സിൽ കുറഞ്ഞ സമയത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പുറത്തു കടക്കുന്നതും സയന്റിസ്റ്റുകളെ ഞെട്ടിച്ചു. ഒരു കാരണവശാൽ ഭാവിയിൽ ഇവ മനുഷ്യനെ ഇൻഫെക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്താകും അവസ്ഥ? മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉയർന്ന റേഡിയേഷൻ പോലും ഒരു ഫംഗസിന് തരണം ചെയ്യാൻ കഴിയുമെന്ന് കൊളോൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ എയ്റോസ്പേസ് സെന്ററിലെ മാർത്ത കോത്തസേ എന്ന ശാസ്ത്രജ്ഞ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യന് താങ്ങാവുന്നതിലും 2,000 മടങ്ങ് റേഡിയേഷൻ വരെ ഇവയ്ക്ക് താങ്ങാൻ കഴിയും. അതായത് സ്പേസിൽ ഇവയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നത് തന്നെ. ഇതിനൊരു തെളിവാണ് 2019 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെട്ട പൂപ്പിന്റെ കഥ. സ്പേസ് സ്റ്റേഷനിൽ കണ്ടെത്തിയ മറ്റൊരു ഫംഗസിന്റെ പേരാണ് ക്ലാഡോസെഫ്രം സ്പീറോസ്പോറോ. ഇത് ശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ച ഒന്നാണ്. കാരണം 30 ദിവസത്തേക്ക് റേഡിയോ സിന്തസിസിലൂടെ ഇവ ഗാമ റേഡിയേഷൻ ഭക്ഷണമാക്കി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നോർത്ത് കാരോലിന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള സയന്റിസ്റ്റുകൾ ചെർണോബിയിൽ നിന്നും മറ്റൊരു ഫംഗസിന്റെ വകഭേദം കണ്ടെത്തിയിരുന്നു. അതിന് റേഡിയേഷൻ തടയാനുള്ള ശേഷിയുണ്ട്. ഇത് ഭാവിയിൽ നമ്മുടെ സ്പേസ് ട്രാവലിൽ ഒരുപാട് സഹായകരമായേക്കാം. 1.77 mm ഉള്ള ഒരു ഫംഗസിന്റെ ലെയറിന് 5% വരെയുള്ള ഗാമ റേഡിയേഷൻ തടയാനുള്ള ശേഷിയുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കാണാൻ കഴിയാത്ത ജീവിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. മറ്റൊരു കഥയോ കാര്യമായി പിന്നീട് വരാം. അപ്പോൾ ശരി, പിന്നെ കാണാം.